ഇനി നമ്മൾ പോകുന്നത് ജവാന്റെ വാർത്തയിലേക്ക്. ട്രാവൻകൂർ ഷുഗേഴ്സിൽ ജവാൻ ഡ്രം ഉൽപാദനം പുനരാരംഭിച്ചു. വിരമിച്ച പ്രൊഡക്ഷൻ ഡെപ്യൂട്ടി മാനേജർ ജോർജ് ഫിലിപ്പോ വീണ്ടും ചുമതലയേറ്റിട്ടുണ്ട്. നിലവിലെ സ്പിരിറ്റ്, സ്റ്റോക്ക് എക്സൈസ്, പോലീസ്, ലീഗൽ, മെട്രോളജി വകുപ്പുകൾ സംയുക്ത പരിശോധനയിൽ കണക്കെടുക്കും. പുതുതായി ചുമതലയേറ്റ പുളിക്കീഴ് CI ED ബിജു പത്തനംതിട്ട SPA ഇന്ന് സ്പിരിറ്റ് തട്ടിപ്പിലെ അന്വേഷണ പുരോഗതി അറിയിക്കും. കമ്പനിയിലെ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിക്ക് സാധ്യതയുണ്ടെന്നും നമ്മുടെ ഗോകുൽ രവി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഗോകുൽ രവി കൂടുതൽ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ഗോകുൽ, ഈ ഉൽപാദനം പുനരാരംഭിക്കുന്നു, ഇതുവരെയുള്ള വീഴ്ചകൾ സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നു. എന്തൊക്കെയാണ് ഈ ഉൽപാദനം പുനരാരംഭിക്കുമ്പോൾ പുതുതായി കൊണ്ടുവന്ന നിയന്ത്രണങ്ങളും പരിശോധനകളും ഒക്കെ? അരുൺ വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ട്രാവൻകൂർ ഷുഗേഴ്സിൽ ജവാൻ ഡ്രമ്മിൻ്റെ ഉൽപ്പാദനം വീണ്ടും പുനരാരംഭിച്ചത്. July 2 മദ്യ ഉൽപ്പാദനം ഇവിടെ നിർത്തിവെച്ചത്. ഇതിന് കാരണമായത് സ്പിരിറ്റ് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരായ 3 പേർ പ്രതി ചേർക്കപ്പെടുകയും പ്രൊഡക്ഷൻ മാനേജറും പേഴ്സണൽ മാനേജറും ജനറൽ മാനേജറും ഒളിവിൽ പോവുകയും ചെയ്ത സാഹചര്യത്തിലാണ് മദ്യ ഉൽപ്പാദനം നിലച്ചത്. ഇതേ തുടർന്ന് സ്ഥാപനം മറ്റൊരു എക്സൈസ് വകുപ്പ് തന്നെ, എക്സൈസ് MD തന്നെ നേരിട്ടിടപെട്ടുകൊണ്ടാണ് മുമ്പ് വിരമിച്ച ഫിലിപ്പ് മാത്യു എന്ന ഡെപ്യൂട്ടി പ്രൊഡക്ഷൻ മാനേജരെ വീണ്ടും വിളിപ്പിക്കുകയും, ചെങ്ങന്നൂർ സ്വദേശിയാണ് ഇദ്ദേഹം, അദ്ദേഹം ചുമതലയേൽക്കുകയും ഇന്ന് രാവിലെ മദ്യ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ പോലും മുമ്പ് സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഒരു ടാങ്കിൽ ലോഡ് ചെയ്തിരുന്ന ബാക്കി ഉണ്ടായിരുന്ന സ്പിരിറ്റ് ഉപയോഗിച്ചാണ് രാവിലെ മദ്യ ഉൽപ്പാദനം നടന്നത്. നിലവിൽ മദ്യ ഉൽപ്പാദനം നിർത്തിവെച്ച് ബാക്കി 2 ടാങ്കറുകളുടെ മദ്യത്തിൻ്റെ അളവ് പരിശോധിക്കുകയും ഈ 2 മദ്യത്തിൻ്റെയും ടെസ്റ്റിംഗ് കഴിഞ്ഞാണ് ലാബ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കിയ 2 ടാങ്കിലുള്ള സ്പിരിറ്റ് അവിടെയുണ്ട്. അതുപയോഗിച്ച് മദ്യം ഉൽപ്പാദനം ആരംഭിക്കുമ്പോൾ പോലും അതിന് മുമ്പായി ലീഗൽ മെട്രോളജി വകുപ്പും എക്സൈസും പോലീസും ചേർന്ന് അതിൻ്റെ അളവ് പരിശോധിച്ച ശേഷമായിരിക്കും ബാക്കി മദ്യത്തിൻ്റെ ഉൽപ്പാദനം ആരംഭിക്കുക. ഏതാണ്ട് ഉച്ചയോടുകൂടി തന്നെ ബാക്കി ഫുൾ സ്വിങ്ങിൽ ഇവിടുത്തെ ഉൽപ്പാദനം ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പുളിക്കീഴ് CI സ്ഥലം മാറി, ഇലക്ഷനുമായി ബന്ധപ്പെട്ട റീഅറേഞ്ച്മെൻറ്റിലാണ് CI സ്ഥലം മാറിയത്. പുതിയതായി ചുമതലയേറ്റ ED ബിജു ഉദ്യോഗസ്ഥനിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ SPA നേരിട്ടെത്തി പത്തനംതിട്ടയിലെത്തി ധരിപ്പിക്കും. തുടർന്ന് നാളെയായിരിക്കും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുക. റിമാൻഡിലുള്ള 3 പ്രതികൾ, ഫാക്ടറി ജീവനക്കാരനായ അരുൺകുമാർ, ഒപ്പം ടാങ്കർ ലോറി ഡ്രൈവർമാരായ നന്ദകുമാറും സിജു തോമസും, ഇതിൽ നന്ദകുമാറിനെ സിജു തോമസുമായി മധ്യപ്രദേശിൽ ഈ സ്പിരിറ്റ് മറിച്ച് വിറ്റ മധ്യപ്രദേശിലെത്തി തെളിവെടുപ്പിന് വേണ്ടിയുള്ള. താങ്ക് യു ഗോകുൽ, കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം.